യു എയിൽ വ്യാപകമായിട്ട് ഈ ചെക്ക് വാങ്ങുക പിന്നെ കബളിപ്പിക്കുക, അതായത് ഒരു സർവീസിന് ഒരു സാധനം വാങ്ങുമ്പോൾ അതിന് എഗെയിൻസ്റ്റായി ചെക്ക് കൊടുക്കും, എന്നിട്ട് ഈ ചെക്ക് കൊടുക്കുന്നയാൾ പിന്നെ മുങ്ങിക്കളയും. ഇങ്ങനെ മില്യൺ കണക്കിന് ദർഹം നഷ്ടപ്പെട്ടു പോയ പല ഇടപാടുകാരുമുണ്ട്. അപ്പോൾ ചെക്ക് വാങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സംവിധാനം വഴി ഈ ചെക്കിന്റെ ആധികാരികത ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ യു എയിലെ എത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇത്തരം ആപത്തിൽ പെട്ടുപോയി ഈ ചെക്ക് കൊടുത്തയാൾ നാട്ടിലേക്കൊക്കെ മുങ്ങിപ്പോയ ഒരുപാട് കേസുകളുള്ളത് കൊണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പെട്ടെന്ന് ഈ ചെക്കിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചെക്ക് സ്കോർ എന്ന് പറയും, ചെക്ക് സ്കോർ അറിയാനുള്ള സംവിധാനം യു എ നടപ്പിലാക്കിയിരിക്കുകയാണ്. അതൊന്ന് മനസ്സിലാക്കണം. ആദ്യം നമ്മൾ ഈ അൽ എത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോയുടെ വെബ്സൈറ്റിലേക്ക് പോവുക. ACB.gov.ae അതിൽ പോയിട്ട് ചെക്ക് സ്കോറിൻ്റെ ഓപ്ഷനുണ്ട്, CHEQUE സ്കോർ. അതിൽ നോക്കാൻ വേണ്ടി ആദ്യം രജിസ്റ്റർ ചെയ്യണം, മൊബൈൽ നമ്പർ ഇമെയിൽ നമ്പറോ കൊടുക്കണം. രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു ചെക്കിൻ്റെ സ്കോർ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ചെക്ക് ഏത് ബാങ്കിൻ്റെ ഏത് തീയതി എത്ര തുക ആര് തന്നു ആർക്ക് കൊടുത്തു ഇതെല്ലാം നോക്കിയിട്ട് അപ്പം പറയും, ഈ ബാങ്കിൻ്റെ സംവിധാനം പറയും, ഒരു ചെക്കിന് 10.5 ദിർഹം അടയ്ക്കൂ പേയ്മെൻറ്റ്. ഇത് പരിശോധിക്കുന്നതിന് വാറ്റടക്കം 10.5 ദിർഹമാണ്. ഈ 10.5 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ചെക്ക് എത്ര കണ്ട് വാലിഡിറ്റി ഉള്ളതാണ്, അതിനൊരു സ്കോർ നമുക്ക് കിട്ടും. ഇത് ഭാവിയിൽ മാറിക്കിട്ടുമോ, മാറിക്കിട്ടാനുള്ള സാധ്യത 0 ആണോ അതോ 100% ആണോ അതോ ഇതിനിടയ്ക്കാണോ, എത്ര കണ്ട് റിസ്ക് നിങ്ങൾ എടുക്കണം എന്നതിൻ്റെ ഒരു രൂപരേഖ നമുക്ക് കിട്ടാവുന്നൊരു സംവിധാനമുണ്ട്. ഇനി വെബ്സൈറ്റിൽ പോയില്ലെങ്കിൽ ഇതിൻ്റെ ആപ്പിലേക്ക് പോയി അത് ഡൗൺലോഡ് ചെയ്താലും മതി. ചെക്ക് സ്കോർ എന്ന ആപ്പ് ആൻഡ്രോയിഡിലും ഐഫോണിലും ഒക്കെ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താലും മതി. അതിലും 10.5 ദിർഹം കൊടുക്കണം ഒരു ചെക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ഇത് ഉപയോഗപ്പെടുത്തുക. ഞങ്ങളുടെ അറിവിൽ തന്നെ 5 ലക്ഷം, 8 ലക്ഷം, 10 ലക്ഷം ഒക്കെ നല്ല സ്നേഹത്തിൽ വന്ന് പറഞ്ഞ സർവീസ് പ്രയോജനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ സാധനങ്ങൾ ബൾക്കായിട്ട് വാങ്ങിയിട്ട് വില പേശുന്നതൊക്കെ കണ്ടാൽ തോന്നും ഇവർ കൃത്യമായും നല്ല ആളുകളാണ്, വില കുറച്ച് കിട്ടാൻ വേണ്ടി വില പേശുന്നതാണെങ്കിൽ എന്നൊക്കെ വിശ്വാസ്യത ജനിപ്പിക്കാവുന്ന വിധത്തിൽ കബളിപ്പിക്കൽ കൊണ്ടുവന്ന ശേഷം ഇവർ ചെക്കും കൊടുത്തതുപോലെ ഒരുപാട് ആളുകൾക്ക് ഒന്നിച്ച് ചെക്ക് കൊടുത്തിട്ട് മുങ്ങുക എന്ന ഏർപ്പാടിലേക്ക് പോയി രക്ഷപ്പെടും എന്ന ധാരണയിലാണ് അവർ പോകുന്നത്. ഈ ചെക്ക് വാങ്ങിയയാൾ ഇവിടെ പെട്ടുപോവുകയും ചെയ്യും. പ്രത്യേകിച്ച് UAE ചെക്ക് മടങ്ങുന്ന കാര്യങ്ങൾ ഡീക്രിമിനലൈസ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പിന്നെ അത് കോടതിയിലേക്ക് പോയി ബാങ്ക് അക്കൗണ്ടിൽ കാശ് ഉണ്ടെങ്കിൽ മാത്രം അതിൽ നിന്നെടുക്കാവുന്ന സംവിധാനം ഇങ്ങനെയൊക്കെയായി കോടതി വ്യവഹാരത്തിലേക്ക് പോകേണ്ടുന്ന സാഹചര്യത്തിൽ എത്തുന്നതിന് മുമ്പ് ഇയാളെ പിടിച്ച് ജയിലിടാൻ പോലും പെട്ടെന്ന് പറ്റില്ല. കാരണം ബാങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ ചെക്ക് മടങ്ങിയ ചെക്ക് ഇട്ടിട്ട് ആളെ പിടിക്കുന്ന പരിപാടി നിർത്തിവെച്ചിരിക്കുകയാണല്ലോ, അതാണ് ക്രിമിനൽ വൽക്കരണം അല്ലാതാക്കി എന്ന് പറയുന്നത് ചെക്ക് മടങ്ങുന്നത്. ആ സാഹചര്യത്തിൽ ഈ സ്കോർ നോക്കുന്ന പരിപാടിയിലേക്ക് പോകണം. ഇത് വേണ്ടപ്പെട്ടവരെ അറിയിക്കണം, ഇങ്ങനെ ഒരു സംവിധാനമുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് പരിചയമില്ലാത്ത പുതിയ പുതിയ ഇടപാട് നടത്തുമ്പോൾ വലിയ വലിയ എമൗണ്ടുകളുടെ ചെക്ക് തരാം, ഒരു മാസം കഴിഞ്ഞ് മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് സമ്പൂർണമായും സേവനമോ സാധനമോ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്ന ചെക്കുകൾക്കൊക്കെ ദയവ് ചെയ്ത് ഇതൊന്ന് നോക്കിയിട്ട് വേണം പോകാൻ. ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന കമ്പനികളിൽ ഇങ്ങനെ ചെക്കുകൾ വാങ്ങി അടുക്കി വെച്ചിട്ട് അവസാനം കൊടുത്ത കക്ഷി മുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞ് പല രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പരിദേവനങ്ങളുമായി പിന്നെ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് കൊണ്ട് പറയുകയാണ്. ഇന്ന് May 5 ലോകാരോഗ്യ സംഘടന വിപ്ലവകരമായ ഒരു കണക്ക് പുറത്തിറക്കിയിരിക്കുകയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ പ്രാധാന്യം എത്രയും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നിലവിലെ കണക്കിൽ പറഞ്ഞിരിക്കുന്നത് 6.27 മില്യൺ ആളുകളാണ് മഹാമാരിയാൽ ഇതുവരെ മരിച്ചത്, 2020, 2021, 2022 6.27. ഇതാണ് ഔദ്യോഗികമായി നമുക്കറിയാവുന്ന കണക്ക്. പക്ഷേ ഇന്ന് വ്യാഴാഴ്ച ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും വലിയ മേധാവി തന്നെ പറയുന്നു 13 മില്യൺ മുതൽ 17-19 മില്യൺ വരെയുള്ള കണക്കിൽ ആളുകൾ മരിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഇന്ത്യ പറയുന്ന കണക്ക് ശരിയല്ല,
500,000 ചില്ലുവാനമാണ് ഇന്ത്യയിൽ മരിച്ചതെന്ന് പറയുന്നത്. അതിന്റെ 9 ഇരട്ടി 4.5 മില്യണിലധികം ആളുകൾ ഇന്ത്യയിൽ മരിച്ചു എന്ന് കണക്ക് കൂട്ടണം എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഇന്ത്യ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രസ്താവന, യൂറോപ്പ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഈ സ്ഥലങ്ങളിൽ ഒക്കെ ആയിട്ടാണ് ഇത്രയും അധികം എക്സസ് മരണങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. കണക്കിൽ പെടാത്തവരുണ്ടോ മരിച്ചവരിൽ? ഇതുവരെ വന്ന കണക്കിൽ രേഖപ്പെടുത്താത്തവരുണ്ടോ ഈ മരണമടഞ്ഞവരിൽ? ഇതൊക്കെ നമ്മൾ ഇനിയും അന്വേഷിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നൊരു കാര്യമാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്ത് കൂട്ടുവൃത്തങ്ങളിൽ, കുടുംബങ്ങളിൽ, സൗഹൃദ വൃന്ദങ്ങളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ട് ആ കണക്ക് വരാതെയുണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് പറ്റിയ ഒരവസരം കൂടിയാണിത് എന്ന് ഉറപ്പിക്കുന്നു. ഇതിനിടയിൽ ഈ പ്രവാസ ലോകത്ത് വച്ച് മരിച്ച ആളുകളുടെ കുടുംബത്തിന് കിട്ടുന്ന ധനസഹായത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇനിയും വന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. നമ്മുടെ നാട്ടിലെ കാര്യം ആലോചിക്കുമ്പോൾ ദുബായ് പോലീസിന്റെ ഫോറൻസിക് വിഭാഗം ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. ഒരു കുറ്റകൃത്യം നടന്നു എങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഫിംഗർ പ്രിന്റിൽ നിന്ന്, എന്തെങ്കിലും ഒരു അടയാളത്തിൽ നിന്ന്, ഒരു DNA നിന്ന് പ്രതികളെന്ന് സംശയിക്കാവുന്നവരിലേക്ക് പോകാൻ പറ്റുന്ന, അവരുടെ ബന്ധുക്കളാകാൻ സാധ്യതയുള്ള ആളുകളെങ്കിലും സംശയിക്കുന്നവരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സംവിധാനം ആയിരിക്കുന്നു എന്നാണ്. ഒരു പുതിയ ദ്രാവകം ഇതിനു വേണ്ടി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്പ് ചെയ്തെടുത്തു എന്നാണ് പറയുന്നത്. ഇത് വെച്ച് കിട്ടിയ പ്രതിയുടെ സാമ്പിൾ പരിശോധിക്കുമ്പോൾ എവിടെയാണ് ഇദ്ദേഹത്തിന്റെ ബന്ധു, പ്രത്യേകിച്ച് പുരുഷനാണെങ്കിൽ ബന്ധു ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നത് നിലവിലുള്ള ഡേറ്റാബേസ് വെച്ച് പരിശോധിക്കാൻ പറ്റിയ സംവിധാനത്തിലേക്കാണ് ദുബായിയുടെ ടെക്നോളജി എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് വനിതകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്ക്, പീഡനങ്ങൾക്ക്, അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കും, കൊലപാതകങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു തെളിവ് കിട്ടാവുന്ന സംവിധാനമാക്കി അതിനെ മാറ്റുകയാണ്. ഏതെങ്കിലും ഒരു ബന്ധുവിനെ പിടിക്കാൻ പറ്റും, ആ ബന്ധു വഴി കുറ്റവാളിയിലേക്ക് കൃത്യമായി എത്തിച്ചേരാൻ പറ്റും എന്നാണ് പറയുന്നത്. നീ പേടിപ്പിക്കുന്ന വാർത്തകൾക്കിടയിൽ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളുമുണ്ട്. കൂട്ടത്തിൽ നമ്മൾ വിചാരിക്കാതിരുന്നൊരു കാര്യം അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്, ഇന്ന് പ്രമുഖ ഗ്ലോബൽ മീഡിയകളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വായുവിലൂടെ മഹാമാരിയുടെ വൈറസ് പകരുമെന്ന് നേരത്തെ പറഞ്ഞു. നമ്മൾ ഈ ഒരു പ്രതലത്തിൽ തൊടുമ്പോൾ, ഒരു ലിഫ്റ്റിൽ തൊടുമ്പോൾ, ഒരു ക്ലോസറ്റിൽ തൊടുമ്പോൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിലൂടെ കടന്ന്, മൂക്കിലൂടെ, എപ്പോഴെങ്കിലും വായിലൂടെ ഒക്കെ കടന്ന് പോകാനുള്ള സാധ്യതയെക്കുറിച്ചും പറഞ്ഞു. ഇതിൻ്റെ വ്യത്യാസം പറയുന്നത്, ഒരു ഉപരിതലത്തിൽ നിന്ന് ഒരാൾക്ക് പകരുന്നതിൻ്റെ 1000 മടങ്ങ് സാധ്യതയാണ് വായുവിലൂടെ ഈ വൈറസ് പകരുന്നത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എയർബോൺ ആയിട്ടുള്ള വൈറൽ പരിപാടി ശ്രദ്ധിക്കണം. സൗദിയിലെ അൽ വലീദ് രാജകുമാരൻ അന്ന് മസ്ക് വന്നിട്ട് ട്വിറ്റർ എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. അദ്ദേഹം ഇന്ന് വൈകുന്നേരം പറഞ്ഞിരിക്കുന്നത് മസ്കിന്റെ നേതൃത്വം ട്വിറ്ററിനെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ്. ഒരു എക്സലന്റ് ലീഡർ ആയിരിക്കും മസ്ക് ട്വിറ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്ന് മാറ്റി പറയുകയാണ് അൽ വലീദ് രാജകുമാരൻ സൗദി അറേബ്യ. ഇന്ത്യ പറഞ്ഞിരിക്കുന്ന നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ലോകം അറിയണം. ഇഷ്ടം പോലെ ഗോതമ്പ് ഇന്ത്യയിലുണ്ട്. 140 കോടി ആളുകളും കഴിച്ചാലും ബാക്കി, കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഗോതമ്പിന്റെ ശേഖരം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് യുക്രൈനിൽ നിന്ന് ഗോതമ്പ് എങ്ങോട്ടും പോയില്ലെങ്കിലും ഗോതമ്പ് ലോകം മുഴുവൻ എത്തിക്കാനുള്ള ശേഷിയിൽ സംഭരണം ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ടായാൽ ലോകത്തെ മുഴുവനും തീറ്റിപ്പോറ്റാൻ പറ്റിയ തരത്തിലുള്ള അളവ് ഗോതമ്പ് ഇന്ത്യയിലുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അഭിമാനകരമായൊരു വാർത്തയാണ്. നമ്മുടെ രാജ്യത്ത് അപ്പോൾ പട്ടിണിയുണ്ടോ വിശപ്പുണ്ടോ എന്നുള്ള വേറൊരു ചോദ്യം. അത് ഒരു വശത്ത് നിൽക്കുമ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിന് റഷ്യ യുക്രൈൻ യുദ്ധം വഴി ഉണ്ടായ വലിയ ആഹാരത്തിന്റെ നഷ്ടം ഒഴിവാക്കാനുള്ള പ്രാപ്തി ഇന്ത്യക്കുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ അവകാശപ്പെടുന്നത്. ഇതൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഗോതമ്പ് 140 കോടി ആളുകൾക്കും കഴിഞ്ഞു കൊടുക്കാൻ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പട്ടിണിയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയമാണ്. ഇതിൽ എന്തെങ്കിലും ഒരു കള്ളത്തരമുണ്ടോ ഈ പ്രസ്താവനയിൽ? അതോ
നമുക്കൊരു പേരെടുക്കാൻ വേണ്ടി പറയുന്നതാണോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണെങ്കിലും കേൾക്കുമ്പോൾ വലിയൊരു ആശ്വാസമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ലോകം മുഴുവൻ 212 രാജ്യങ്ങളിലേക്കോ ടെറിട്ടറികളിലേക്കോ കൊണ്ടുപോകാൻ തക്ക ഗോതമ്പ് നമ്മുടെ നാട്ടിൽ വിളയുന്നു എന്ന് പറയുമ്പോൾ അഭിമാനകരമായ ഒരു പ്രസ്താവന തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ ഗോതമ്പിന്റെ കഥയിലെ പതിരും ഒക്കെ പരിശോധിക്കേണ്ടത് കതിരും പതിരും ഒക്കെ പരിശോധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇതിനിടെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇങ്ങനെ താഴുന്നത് ഗുണകരമല്ല. 20.63 ഒരു ദിർഹത്തിന് എതിരെ ഇപ്പോൾ 20.80 വരെ ആയതുണ്ട്. May 2 വീണ്ടും ഒന്ന് മാറി 20.63, 20.73 എന്ന രൂപത്തിൽ ഒരു ദിർഹത്തിനെതിരെ നിൽക്കുന്ന സാഹചര്യമാണ്. അല്പം പോലും സന്തോഷിക്കേണ്ട വിഷയമല്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വില ഇടിഞ്ഞു വരുന്നത് നല്ലതല്ല. UAE നിന്നും ആശ്വാസം. 200 താഴെയായി രോഗബാധ. 2,04,000 ടെസ്റ്റ് നടത്തിയപ്പോൾ 196 പേർക്ക് 301 പേർ രോഗമോചനം പ്രാപിച്ചു. March 7 ശേഷം ഇന്നും ഇതാ മരണമില്ലെന്ന വാർത്ത. 13,874 പേർ ഇപ്പോൾ ആക്റ്റീവായി കഴിയുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസും ഫ്ലൈ ദുബായും പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. May 9 മുതൽ June 22 വരെ ദുബായിലെ എയർപോർട്ടിൽ റൺവേ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് അപ്ഗ്രഡേഷൻ ജോലി നടക്കുന്നതുകൊണ്ട് പല എയർ ഇന്ത്യ എക്സ്പ്രസും ഷാർജയിലോ DWC ഇറക്കം. നാട്ടിൽ നിന്ന് വരുന്നവർ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഫ്ലൈ ദുബായ് പറയുന്ന ടെർമിനൽ 1-ലോ 3-ലോ കൊണ്ടുപോയി ഇറക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങളും ഷെഡ്യൂളും മാറ്റങ്ങളും ഒക്കെ ഒന്ന് തിരിച്ചറിയണം. സമയത്തിൽ വ്യത്യാസമുണ്ടാകും എന്നത് ഉറപ്പാണ്. ഇതിനിടെ എമിറേറ്റ്സ് എയർലൈൻസ് ഇതാ വരുന്ന ATM അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ പറയാൻ പോകുന്നു, ഇത്രയും ബൃഹത്തായ, അതായത് ബിസിനസ് ക്ലാസ് പോലിരിക്കുന്ന എക്കണോമി ക്ലാസ് സീറ്റുകൾ ആവിഷ്കരിക്കാൻ പോകുന്നു, അത് അവതരിപ്പിക്കാൻ പോകുന്നു. മാത്രമല്ല ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഷവർ സ്പാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എമിറേറ്റ്സ് എന്നാണ് ബ്രാൻഡും കൽപ്പിച്ചിറങ്ങി നിൽക്കുകയാണ് എമിറേറ്റ്സ്. ഇനിയിപ്പോൾ അതിശക്തമായി മുന്നോട്ട് പോകും. ഇനി ഏത് മഹാമാരി വന്നാലും ആളുകൾ യാത്ര മാറ്റിവെക്കാത്ത തരത്തിലുള്ള ലോക സംവിധാനം ഉണ്ടാകും. അപ്പോൾ വിജയക്കൂടി നാട്ടിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകും എമിറേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ ഓരോ വിമാന കമ്പനികളും ശുഭാപ്തി വിശ്വാസവുമായി രംഗത്ത് വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇന്ന് 5-ാം തീയതിയായി. 7-ാം തീയതി ഗ്ലോബൽ വില്ലേജ് അവസാനിക്കും. 2 ദിവസം മാത്രമേ ഉള്ളൂ. ഇത് റെക്കോർഡാണ്. 194 ദിവസം തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ വില്ലേജ് ഇതുവരെ 26 വർഷമായിട്ടുണ്ടായിട്ടില്ല. പങ്കെടുക്കണമെങ്കിൽ ഇനിയും 48 മണിക്കൂർ അവശേഷിക്കുന്നു. പോകാം, പങ്കെടുക്കാം. 26 പവലിയനുകളിലൂടെ 80-ലധികം സംസ്കാരങ്ങളെ വിന്യസിക്കുന്ന ഗ്ലോബൽ വില്ലേജ് അക്ഷരാർത്ഥത്തിലെ ആഗോള ഗ്രാമം ആയി മാറിയിരിക്കുകയാണ്. May 5 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി.